നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. തലവേദനയ്ക്കുള്ള കാരണങ്ങളും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ മോഹൻ ലെസ്ലി നൂൺ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സാർ, തലവേദന പലരിലും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്, കൂടുതലായി കണ്ടുവരുന്നതാണെന്നാണ്. ഇത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത്? തലവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് തരം അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഒന്ന്, തലവേദന മാത്രം ലക്ഷണമായിട്ടുള്ള അസുഖം, വേറെ ഒരു കാര്യമായ അസുഖമൊന്നുമില്ല, തലവേദന മാത്രം ലക്ഷണമായി ഒരുപാട് അസുഖങ്ങൾ, സാധാരണ കാണുന്ന മൈഗ്രൈൻ പോലത്തെ അസുഖങ്ങൾ. പിന്നെ ഒരു കൂട്ടം അസുഖങ്ങൾ തന്നെ മറ്റു അസുഖത്തിന് ലക്ഷണമായിട്ട് തലവേദന വരുന്നത്. അപ്പോൾ ചെറിയ ജലദോഷം തൊട്ട് തളിച്ചുകൊണ്ടുള്ള മുഴകളും ശാരീരികമായ പല അസ്വസ്ഥതകൾ കാരണം തലവേദന ഉണ്ടാവും. അതിലൊരു കൗതുകകരമായിട്ടൊരു വസ്തു പറഞ്ഞാൽ, ബാക്കി ഇന്ദ്രിയങ്ങൾ അപേക്ഷിച്ച് തലച്ചോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എല്ലാ ഈ സ്പർശനങ്ങൾ അറിയുന്ന അവയവമാണെങ്കിലും നേരിട്ട് സ്പർശനം അറിയാൻ തലച്ചോറിനുള്ള ശേഷിയില്ല. അപ്പോൾ തലച്ചോറിനുള്ളിലുള്ള അസുഖം കൊണ്ട് തലവേദന ഉണ്ടാവാൻ അത് പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കുന്ന അവസ്ഥയിൽ അറിയാൻ പറ്റും. അപ്പം തലച്ചോറിന് ചുറ്റുമുള്ള കാരണങ്ങളാണ് കൂടുതൽ തലവേദന ഉണ്ടാകുന്നത്, തലച്ചോറിനുള്ളിൽ തന്നെ കാട്ടും. അതൊക്കെയാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ഹാരിസ് ആണ്, പാലക്കാട് നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ ഹാരിസ്. ഹലോ. ആ ഹലോ ഡോക്ടർ, എനിക്ക് ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരില്ല, ഉറങ്ങി എണീറ്റമായിട്ട് തലവേദന. ഹലോ. ഉറങ്ങി എണീക്കുമ്പോഴാണോ? ഉറങ്ങി എണീറ്റമായി തലവേദന വരും, പിന്നെ ഓവർ ടെസ്റ്റ് എടുത്താലും തലവേദന വരുന്നുണ്ട്. റെസ്റ്റ് എടുത്താലും തലവേദന. ഉറങ്ങി കഴിയുമ്പോഴാണോ കൂടുതലുള്ളത്? ഉറങ്ങി കഴിയുമ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഈ സ്ലീപ്പിന്റെ ക്വാളിറ്റി ചിലപ്പോ കുറച്ച്, ശരിക്കും ഉറങ്ങുന്നില്ലെങ്കിൽ പ്രശ്നം വരാം. ഈ സ്നോറിംഗ് ഒക്കെ ഉള്ള ആളാണോ? കൂർക്കം വലിയൊക്കെ ഉള്ള ആളാണോ? ഒന്നുമില്ലെങ്കിലും ഈ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ലക്ഷണമാണ്. മിക്ക തലവേദനകളും ഉറങ്ങിക്കഴിഞ്ഞാൽ കുറയുക ചെയ്യാം, മൈഗ്രൈൻ പോലത്തെ തലവേദനകൾ. ഈ ഉറക്കം നല്ലൊരു, നമുക്ക് ശരീരത്തിന് ഫുള്ളായിട്ട് വിശ്രമം കിട്ടാത്തൊരു ഉറക്കത്തിന്റെ ലക്ഷണമായിരിക്കാം ഈ തലവേദന. ഞാന് ചില പുലർച്ചെ 1 മണി 2 മണിക്കൊക്കെ എടുന്നിട്ട് പിന്നെ രാവിലെ നേരത്തെ നീച്ചിട്ട് പോകുന്ന നല്ലൊരു 6 മണിക്കൊക്കെ നീച്ചിട്ട് പോകും, അപ്പം തലവേദന ആയിട്ട് വരും. അപ്പൊ ജോലിപരമായിട്ടുള്ള സ്ട്രെയിൻ കാരണം ആയിരിക്കണം അത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പൊ ഇങ്ങനെയുള്ള തലവേദനകൾ, എങ്ങനെയുള്ള തലവേദനയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത്? അത് ഇപ്പം വല്ലപ്പോഴും വരുന്നൊരു ചെറിയ തലവേദനയ്ക്ക് ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വീണ്ടും വീണ്ടും തലവേദന വരാം. പിന്നെ പ്രത്യേക സാഹചര്യങ്ങൾ, ഈ ഇത് പറഞ്ഞ പോലെ ഉറങ്ങി എണീറ്റ ഉടനെ തലവേദന, അതുപോലെ ഒരേ തരത്തിലുള്ള തലവേദന വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥ, അതല്ലാണ്ട് നമുക്ക് തീരെ ഇപ്പോൾ സ്ഥിരമായിട്ട് തലവേദന വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് വേറെ തരത്തിൽ തലവേദന വരാം, സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൺസൾട്ട് ചെയ്യുന്നത്. പിന്നെ കൂടുതലുള്ള ലക്ഷണങ്ങൾ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, തലവേദന കൂടാതെ പനിയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൂടെ തലവേദന വരുമ്പോഴും ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന നന്നായിരിക്കും. നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ഫിറോസ് എന്നാണ്, ഞാൻ ബഹ്റൈനിൽ നിന്ന് വിളിക്കുന്നതാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ ഫിറോസ്. സാറേ, എനിക്ക് കുറച്ച് കാലമായിട്ട് തലവേദന, ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് സ്ഥിരമായിട്ട് തലവേദന വന്നുകൊണ്ടിരിക്കുന്ന, 3-4 ദിവസം കൂടും തലവേദന വരും. അപ്പോ ഏതെങ്കിലും തലവേദനക്കുള്ള വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ കുറയും. ഓക്കെ. പിന്നെ രാത്രി ഉറക്ക കുറവ് വന്നു കഴിഞ്ഞാലാണ് കൂടുതലും വരിക. പിന്നെ അതുപോലെ തലിന്റെ സൈഡിൽ നിന്ന് അങ്ങനെയായിട്ട് ബാക്ക് ഒരു സൈഡിലാണ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ കുറെ ഒക്കെ മൈഗ്രെയിൻ ആയിട്ട് താരതമ്യപ്പെടുന്ന ലക്ഷണങ്ങളാണ്. മൈഗ്രെയിൻ തലവേദനയ്ക്ക് വളരെ സാധാരണ ഒരു കാരണം. അത് മൈഗ്രെയിനും മറ്റു തലവേദന തമ്മിൽ വ്യത്യാസം, മൈഗ്രെയിൻ ഉള്ള ഒരാൾക്ക് വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള തലവേദന വരുന്നുള്ള, യൂഷ്വലി അതൊരു ഭാഗത്തായിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം ഈ ഓക്കാനം ഛർദി, പിന്നെ വെളിച്ചം നോക്കാൻ ബുദ്ധിമുട്ട്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. ആണ് നമ്മൾ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് മലയാളത്തിൽ പറയുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മൈഗ്രെയിൻ്റെ ചികിത്സ എന്ന് പറയുമ്പം വേദന സംഹാരി കൂടുതൽ കഴിച്ചുകൊണ്ട് കാര്യമില്ല, കുറേ കഴിയുമ്പോൾ അത് ഫലം കിട്ടാതെയാവും. കാരണം ഇത് ഇപ്പോൾ 2 ദിവസം പറഞ്ഞ പോലെ 4 ദിവസം കൂടുമ്പോൾ തലവേദന വരുമ്പം എപ്പോഴെപ്പോഴത് കഴിക്കുമ്പോൾ അതിന് വേറെ ഗുളികളുണ്ട്, പ്രൊഫിലാക്സിസ് എന്ന് പറയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് അത് തുടങ്ങണം. അത് സാധാരണ 3 മാസം മുതൽ 1 കൊല്ലം വരെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ആ പ്രവണത അങ്ങ് ശരീരത്തിൽ നിന്ന് മാറിപ്പോകും. പിന്നെ ഈ വേദനയ്ക്കുള്ള ടാബ്ലറ്റ്സിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലക്ഷണം കേട്ടിട്ട് മൈഗ്രെയിൻ പോലെ തോന്നുന്നു എനിക്ക്. ചില സമയത്ത് കണ്ണിൻ്റെ അകത്തൊന്നും വേദന വരും.
മൈഗ്രൈനിൽ കണ്ണുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. മൈഗ്രൈനിലുള്ളവർക്ക് കണ്ണിൽ പലതരം ബുദ്ധിമുട്ടുകൾ വരാം. മൈഗ്രൈൻ വരുന്നതിന് മുമ്പ് കാഴ്ചയുള്ളിൽ ചില വെളിച്ചം തട്ടുന്ന പോലെ ബുദ്ധിമുട്ടുകൾ തോന്നാം. അതുപോലെ കണ്ണിൻ്റെ ചുറ്റും വേദനയൊക്കെ വളരെ സാധാരണയാണ് മൈഗ്രൈനിൽ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സുജിത്ത് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ സുജിത്ത്. നമസ്തേ സർ. ആ നമസ്തേ. എനിക്ക് കണ്ണിന് വേദന ഉണ്ട്. കണ്ണ് യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാൻ ഡ്രൈവറാണ്, അപ്പോ കണ്ണിന് ഇങ്ങനെ വെള്ളം വരും, കണ്ണിന് വെള്ളം വരിക. രാത്രി ഉറക്ക് ഇല്ലായ്മയുണ്ട് കുറച്ച്. തലവേദനയായിട്ടുണ്ടോ? തലവേദനയുണ്ടോ? തലവേദന ഉണ്ട്, നല്ല തലവേദന ഉണ്ട്. അത് എപ്പോഴാ ഉണ്ടാവുന്നത്? വണ്ടി രാത്രി കാലം. രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയ ശേഷമാണോ ഉറങ്ങാൻ കിടക്കുമ്പോഴാണോ? ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ഈ കണ്ണിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞത്? കണ്ണ് ഇങ്ങനെ വെള്ളം വരും യാത്ര ചെയ്യുമ്പോ. യാത്ര ചെയ്യുമ്പോ തലവേദനയും കണ്ണിന്റെ ഭാഗത്താണോ കൂടുതലായിട്ടുള്ളത്? അല്ല, കണ്ണിന്റെ അസുഖങ്ങൾ പല അസുഖങ്ങളൊന്നും തലവേദന വരാം. ഈ കണ്ണിന്റെ ഈവൻ ഈ കണ്ണടി വെക്കേണ്ട ആൾക്കാർ കണ്ണടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ മസിൽസ് ഈ ഭാഗത്താണല്ലോ, അപ്പോൾ തലച്ചോറിന് എടുത്തുള്ളതായത് കൊണ്ട് തലവേദനയായിട്ടായിരിക്കും പലപ്പോഴും അത് അനുഭവപ്പെടുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ചെക്കിംഗ് ഒക്കെ ചെയ്തതാണോ? കണ്ണിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതല്ല, കണ്ണിന് എന്തെങ്കിലും ഈ ലെൻസ് വെക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കാണിക്കുന്ന നന്നായിരിക്കും അത്. കാരണം ഈ നമുക്ക് എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 39 ആയിട്ടുള്ളൂ. എന്നാലും ഒന്ന് കാണിക്കുന്നല്ല. ഈ ചെറിയ എന്തെങ്കിലും കണ്ണിന്റെ ഒരു കണ്ണും മറ്റു കണ്ണും തമ്മിൽ ചെറിയ പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സ്ട്രെയിൻ കൊണ്ട് തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാം. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് ഒരുപാട് ആവശ്യമുള്ളതാണല്ലോ, ഒന്ന് നോക്കുന്ന നന്നായിരിക്കും. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടറിലേ തുടരുന്നു. ഡോക്ടർ, ഈ ചിലർക്ക് പ്രത്യേക സമയത്ത് മാത്രം തലവേദന ഉണ്ടാകുന്ന ഒരു ദിവസത്തിൽ, അതെന്തുകൊണ്ടാണ്? അല്ല, അത് ഈ നീ പറയ ഈ തലവേദന ഉള്ള അസുഖങ്ങൾ ചില പലതും ഈ ടൈമിംഗ് അതിനൊരു ഭാഗമായിട്ട് വരും അസുഖത്തിനുള്ള. അതിൻ്റെ പ്രത്യേക കാരണം ഒന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്നൊക്കെ പറഞ്ഞ തലവേദനകളുണ്ട്, വളരെ കൃത്യമായ സമയത്താണ് ആ തലവേദന വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു ഡയഗ്നോസ് നമ്മൾ എത്തുമ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ചികിത്സകളുണ്ട്. പിന്നെ മറ്റേത് ഒരു വസ്തു ഈ ഉറക്കമായിട്ടുള്ള ബന്ധം. ഈ ഒരുവിധം മൈഗ്രൈൻ പോലത്തെ തലവേദനകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറയാ ചെയ്യുന്നത്. പക്ഷേ ഈ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിനിടയിൽ തലവേദന കാരണം ഞെട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു സീരിയസ് അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്ന തരം തലവേദനകൾ ഉണ്ടെങ്കിൽ അത് ഒരു പരിശോധന ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഞാൻ അടിമാലിയിൽ നിന്ന് വിളിക്കുവാണേ. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ആ നമസ്കാരം സാർ, ഞാൻ അടിമാലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, ഞാൻ ഈ തലവേദനയുടെ കാര്യത്തെ കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. പക്ഷമായിട്ട് എനിക്ക് തലവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഈ പീരീഡ് ആകുന്ന ടൈമിലും ഒക്കെ ഉണ്ട്, അല്ലാതെ വെയില് കൊള്ളുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ തലവേദന ഇങ്ങനെ വന്നോണ്ടിരിക്കും. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കും. അത് ഈ സാഹചര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ ഈ പീരിയഡ്സിന്റെ സമയം, പിന്നെ വെയിൽ കൊള്ളുന്നത്, ഇതൊക്കെ വളരെ സാധാരണ മൈഗ്രൈൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. മൈഗ്രൈനിന്റെ ഒരു പ്രത്യേകത അതാണ്. ചില പ്രത്യേക സാഹചര്യം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വളരെ സാധാരണമാണ് ഈ വെയിൽ പുറത്തിറങ്ങുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ തലവേദന ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കൂടെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഈ മൈഗ്രൈൻ്റെ ചികിത്സ തുടങ്ങുന്നതായിരിക്കും നന്നാവുക. അതിന് ചുഗുളി മൂക്കിന്റെ അസുഖങ്ങൾ കൊണ്ട് തലവേദന ഒരു കാരണമാണ്. പക്ഷേ നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു മൈഗ്രൈൻ സാധ്യതയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. മൈഗ്രൈന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാറുണ്ട്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. പലപ്പോഴും ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, തലവേദനയ്ക്ക് ചികിത്സയ്ക്കായിട്ട് പോയി കഴിഞ്ഞാൽ, അവർ ഡോക്ടർമാർ പറയാറുണ്ട് സ്കാൻ ചെയ്യാൻ. ഇതെന്തിനാണ് സ്കാൻ ചെയ്യേണ്ട സാഹചര്യം? ഈ പറഞ്ഞ നമ്മൾ തലച്ചോറിനുള്ളിലുള്ള ഏതെങ്കിലും അസുഖം സംശയിക്കുന്ന സമയത്താണ്. അപ്പം സാധാരണ ഇപ്പം വളരെ പഴക്കമുള്ള തലവേദന, ഇങ്ങനെ മൈഗ്രൈൻ പോലത്തെ, അപ്പം 5-6 വർഷമായിട്ടുള്ള ആകുമ്പോൾ മിക്കവാറും അതിൽ വലിയൊരു വേറെ അസുഖ സാധ്യതയില്ല. പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന തീവ്രമായ തലവേദന, റീസെൻ്റ് ഓൺസെറ്റ് എന്ന് പറയും, ഒരു മാസത്തിനുള്ളിലൊക്കെ ഒരു വശത്ത് മാത്രം പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേദന വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ, ഇപ്പോൾ സാധനം ഇപ്പോൾ പല്ലിൻ്റെ താറാറുണ്ടെങ്കിൽ അത് തലവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ അങ്ങനെ പുറത്ത് അസുഖമൊന്നും കാണുന്നില്ല, പക്ഷേ ഒരു വശത്ത് അങ്ങനെ തലവേദനയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് സ്കാൻ പ്രത്യേകം നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ വേറെ ഈ ഒരു വശത്തുള്ള ശരീരത്തിന് മുകളിൽ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ട്, അങ്ങനെ പരിശോധിക്കുമ്പോൾ ചില തെളിവുകൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഓ,
ഹലോ ഹലോ നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മനീഷ് ആണ്, പാലക്കാട് നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ മനീഷ്. ഹലോ. ആ ഹലോ ഡോക്ടർ. സാറേ, എനിക്ക് നെറ്റിയുടെ ഭാഗത്തായിട്ട് കണ്ണിന്റെ മുകളിലായിട്ടാണ് തലവേദന. ചില സമയത്ത് ഒരു ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു തല കറക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും? ഈ തലവേദന കുറച്ച് നിമിഷം കൊണ്ട് മാറുന്നുണ്ടോ അതോ കുറച്ച് സമയം നിൽക്കുന്നുണ്ടോ? തലകറക്കോ? തലവേദന? തലവേദന വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുന്നത്. അല്ല, വന്നു കഴിഞ്ഞാൽ കുറേ സമയം നിൽക്കുന്നുണ്ടോ? ആ, കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. ബാമൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സമാധാനം കിട്ടുന്നു. ഇത് ഇതും ഈ കണ്ണിന്റെ ചുറ്റുമുള്ള വേദന ആകുമ്പം ഐ ഒരു വിഷയമാണ്. ഐ സ്ട്രെയിൻ സാധ്യതയുള്ള ജോലിയാണോ? എങ്ങനെ? കണ്ണിന് സ്ട്രെയിൻ വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ നിങ്ങൾ ജോലിന്റെ ഭാഗമായിട്ടോ? കാർപ്പന്ററാണ്. സമയത്തൊക്കെ വെയിലൊക്കെ വർക്ക്, വെയിൽ സമയത്തൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഐ ഐ കണ്ണ് ബന്ധപ്പെട്ടതായിരിക്കാം അത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുള്ളു ഈ തലചുറ്റും. അതും കുറെ പഴക്കമുള്ളതാണോ അതോ അത് ഈ? അല്ല, കുറച്ച് കാലമായിട്ട്. ഏകദേശം എത്ര ഉണ്ടാവും? ആ, ഏകദേശം ഒരു മാസത്തിനുള്ളിലൊക്കെയാണോ? ആ, അതെ. ആ ഹാ. അല്ല, കറക്കം തലവേദന ആയിട്ട് ഈ മൈഗ്രൈൻ്റെ ഒരു ഭാഗമായിട്ടും വരാം. അതല്ലാതെ ഈ നമ്മൾ ചെവിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് കളക്ഷൻ, അതിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുകൊണ്ട് വരാം. അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോ ഞാനിപ്പോ കേട്ടത് മാതിരി മൂക്കിന്റെ പാലത്തിലും എനിക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചില സമയത്ത് ഈ മഞ്ഞുകാലമൊക്കെ കഴിക്കാനിട്ടുണ്ടെങ്കിൽ മൂക്കിൽ കൂടെ ബ്ലഡ് ഒക്കെ കയറും ചെറിയ തോതിൽ. പിന്നെ അതുകൊണ്ട് മറ്റായിരിക്കും. അല്ല, അത് ഒരു കാരണമാണ്. അതെ സാർ, അതിനിപ്പോ ചികിത്സ എന്താണ്? ഈ മൈഗ്രൈനൊക്കെ ഗുളികകളാണ് കൊടുക്കുന്നത്, ടാബ്ലറ്റ്. അങ്ങനെയാണത്. ഞാനിപ്പോ ഇവിടെ ഡിസ്പെൻസറി കാണിച്ചിട്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ടാബ്ലറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാൻ പറഞ്ഞിട്ട്. വെയിലിന്റെ ആയിരിക്കാം എന്നാണ് അവിടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ധാരാളമായിട്ട് വെയിൽ കൊള്ളുന്നോണ്ട് അല്ലെങ്കിൽ മറ്റേ രക്തക്കുറവുണ്ടോ അങ്ങനെ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും. മൂക്കുന്ന ബ്ലീഡിംഗ് നോർമലാണല്ലേ. ഈ മൂക്കിന്റെ പാലത്തിന്റെ മുകളിൽ ചില രക്തക്കുഴൽ പൊട്ടിയിട്ട് ഇങ്ങനെ ബ്ലീഡിംഗ് വരുന്ന ഒരു പ്രവണത ഉണ്ടാവാം. അതൊക്കെ ഒന്ന് ഇ എൻ ടി വേണമെങ്കിൽ ചെക്കപ്പ് ചെയ്ത് നന്നായിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ കോളുണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ മാഡം, ഞാൻ വൈദ്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സജിത എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ സജിത. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എനിക്ക് കുറച്ച് ദിവസമായി ഭയങ്കര തലവേദനയുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പം അത് കുറഞ്ഞു. അപ്പൊ വീണ്ടും എന്റെ തല ഇങ്ങനെ ഭയങ്കര വേദനയായിട്ട്, മൊത്തത്തിൽ ഇപ്പൊ ഭയങ്കര വേദനയാണ്. എത്ര നാളായി? ഒരു രണ്ടു മൂന്നാഴ്ചയായി. ഇതിപ്പോ ഒരു റീസെന്റ് ഓൺസെന്റ് ഞാൻ പറഞ്ഞ പോലെ അധികം പഴക്കമില്ലാത്തൊരു തലവേദന. അത് കൂടുതലായി വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂടുതൽ പരിശോധന ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താ കാരണം എന്നല്ല, ചിലപ്പോൾ വെറും ഒരു പല്ലിന്റെ കേടായിരിക്കും, നമ്മൾ നോക്കിയാലേ അറിയാൻ പറ്റും. അത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ ബാക്കിലുള്ള പല്ലൊക്കെ ആണെങ്കിൽ അതിന്റെ വേദന നമ്മൾ ഉള്ളിലേക്കായിരിക്കും ഫീൽ ചെയ്യുന്നത്. ചിലപ്പോ തലവേദനയായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പൊ പലപ്പോഴും തലവേദനയ്ക്ക് നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കാറുണ്ട്. ഇത് ശരിക്കും നല്ലതാണോ? ഈ പെയിൻ കില്ലർ അധികം കഴിക്കുന്നത് ഒരു ഒരു പരിധിക്ക് മുകളിലാവുമ്പോൾ അത് ദോഷം ചെയ്യും. അത് ഈ ഇവൻ അതുകൊണ്ട് തന്നെ തലവേദന മാറാതെ ഒരു ക്രോണിക് ഹെഡേക്കായി മാറാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊരു പ്രോപ്പർ ചികിത്സ വേണമെന്ന് പറയുന്നത്. ഈ പെയിൻ കില്ലർ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ മാസത്തിൽ ആക്ച്വലി രണ്ട് തവണയിൽ കൂടുതൽ സ്ഥിരമായി കഴിക്കേണ്ടി വന്നാൽ തന്നെ അത് ഒഴിവാക്കണം എന്നാണ് നമ്മൾ കണക്ക് പറയുന്നത്. കോളുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ ഹലോ ഹലോ. എന്റെ ഭാര്യക്കും വേണ്ടിയിട്ടാണ്. ഈ വൈകുന്നേരം ആയ തലന്റെ മൂത്താവില് എന്നും ഒരു ചുട്ട് കത്തലാണ്. കൊളസ്ട്രോളും കാര്യങ്ങളും ഇങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ല. കാലിന് വേദന ഉണ്ടായി. ഹോമിയോ മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഈ ഇതിനൊന്ന് കൊടുത്തിട്ട് ഈ തലന്റെ ഇതിന് യാതൊരു കുറവുമില്ല. ഈ ഈ തല തലന്റെ മുകൾ വേദന അല്ലാണ്ട് വേറെ ഒരുപാട് ഇങ്ങനത്തെ ഈ ചുട്ട് കത്തൽ, നീറ്റൽ, തലയ്ക്ക് കനം, അങ്ങനത്തെ ഒരുപാട് ലക്ഷണങ്ങളായിട്ട് രോഗികൾ വരാറുണ്ട്. ഈ വേദനയുള്ള അല്ലാതെ മറ്റു ലക്ഷണങ്ങൾ വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ വരുമ്പോൾ സ്ട്രെയിൻ എന്തെങ്കിലും ആയിരിക്കാം, സ്ട്രെസ് കൊണ്ടായിരിക്കാം. അങ്ങനെ അത് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണത്. ചിലപ്പോൾ ഈ സ്ട്രെയിൻ കൊണ്ടായിരിക്കാം അത്. അതെ അതെ.
വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ മൈഗ്രെയിൻ ചെന്നിക്കുത്ത്, ഇതിനുള്ള കൂടുതൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മൈഗ്രെയിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളത് മൈഗ്രെയിൻ, ഒരാൾക്ക് ഒരു മൈഗ്രെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വീണ്ടും വീണ്ടും തലവേദന വരുന്ന ഒരു പ്രവണത, അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ തലവേദന ഒരു അത്യാവശ്യം തീവ്രമായിരിക്കും, വെറും ഒരു ലൈറ്റ് തലവേദനയല്ല, കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന തരം തലവേദന. സാധാരണ ഒരു വശത്താണ് വരിക, പിന്നെ അതൊരു ഇങ്ങനെ വിങ്ങുന്ന ഒരു ടൈപ്പ് തലവേദനയായിരിക്കും. ഇതിൻ്റെ കൂടെ ഓക്കാനം, ഛർദി, അല്ലെങ്കിൽ വെളിച്ചം നോക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ ഈ അഞ്ചാറ് ലക്ഷണങ്ങളിൽ ഒരു ഭൂരിപക്ഷം ലക്ഷണങ്ങളും ഉള്ളൊരു തലവേദന വീണ്ടും വരുമ്പോൾ യൂഷ്വലി ഒരു 15 വയസ്സ് 35 വയസ്സിന് ഇടയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ആൾക്ക് വരുമ്പോഴാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഒരൊറ്റ തലവേദന നമ്മൾ മൈഗ്രെയിൻ സാധാരണ പറയാറില്ല. അപ്പോഴത്തെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മൈഗ്രെയിന് വേറെ കാരണങ്ങളൊന്നുമില്ല, പാരമ്പര്യം ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു അച്ഛനോ അമ്മയ്ക്കോ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഒരു 50% സാധ്യത ഉണ്ട് കുട്ടിക്ക് ജീവിതത്തിൽ മൈഗ്രെയിൻ ഉണ്ടാവാൻ. അപ്പോൾ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ്? മൈഗ്രെയിൻ്റെ ചികിത്സ ഇപ്പോൾ ഈ ചിലവർക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ന സാഹചര്യത്തിലാണ് മൈഗ്രെയിൻ ഉണ്ട്, ചിലവർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മാത്രം മൈഗ്രെയിൻ, അങ്ങനെയുള്ളവർക്ക് ആ ഇത് ഒഴിവാക്കാനാണ് ഒരു വഴി. അല്ലാതെ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം, ഇപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ വരുന്ന മൈഗ്രെയിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ടാബ്ലറ്റ്സ് കഴിക്കണം, അതിന് പലതരം ടാബ്ലറ്റ്സ് ഉണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ഉണ്ട്. അത് കുറച്ച് തുടർന്ന് കഴിക്കണം മാത്രം, അതൊരു 3-4 മാസമെങ്കിലും കഴിക്കേണ്ടി വരും. നമുക്ക് കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. കബീർ, എന്റെ ഭാര്യക്ക് 40 വയസ്സുണ്ട്. ഓ, പക്ഷെ ഇപ്പൊ നിരന്തരമായിട്ട് തലവേദന, അവക്കോ കുറെ പ്രശ്നങ്ങളായി തുടങ്ങിയിട്ട്. തലവേദന വരുന്ന വരുമ്പോ എന്തെങ്കിലും വല്ല ഡാർട്ട് പോലെയുള്ള അല്ലെങ്കിൽ വല്ല വാസോഗ്രൈനോ അത്യാധികാരികളായ ട്രൈമോൾ പോലുള്ള ഗുളികളൊക്കെ നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ശാശ്വതമായിട്ടൊരു പരിഹാരം പൊതുവെന്ന് ഉണ്ടായിട്ടില്ല. അല്ല, ഇത് മൈഗ്രെയിൻ്റെ വളരെ ഒരു ടിപ്പിക്കൽ സ്റ്റോറിയാണ്. നമ്മൾ പലപ്പോഴും ഈ വേദന ഗുളികളെ ഒരുപാട് കഴിച്ചാണ്, ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ 1000 മുകളിൽ ടാബ്ലറ്റ് കഴിച്ചാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ഈ മൈഗ്രെയിൻ പ്രൊഫിലാക്സിസ് പറഞ്ഞ ഗുളികൾ തുടങ്ങണം ശരിക്കും. എന്നിട്ട് ഈ വേദന സംഹാരികളുടെ ഉപയോഗം കഴിഞ്ഞത്ര കുറച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ചില ഡോക്ടർ കാണിച്ചപ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വയനാടിക്ക്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് മൈഗ്രെയിൻ ആവാനാണ് സാധ്യത. അതെ, അതെ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സുനിലാണ്, ഗത്തടുന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ സുനിൽ. നമസ്കാരം ഡോക്ടർ. ആ, നമസ്കാരം സുനിൽ. സാറെ, എനിക്ക് ഒരുപാട് വർഷം ഇങ്ങനെ തലവേദന, തലയിലുള്ള ഇങ്ങനെ ഒരു പുഴ കുടുങ്ങിയ മാതിരി. അപ്പോ ചില ടൈമിൽ ഈ കണ്ണിൽ നല്ല ഭയങ്കര വേദന ആയിരിക്കും. ആൾക്കാരോട് നമുക്ക് ഫേസ് ടു സംസാരിക്കാൻ പറ്റുന്നില്ല. കണ്ണ് നല്ല പ്രത്യേക ആംഗിളിലേക്കും പോകുന്ന കണ്ണ് നോക്കാനാവില്ല. ഇങ്ങനെ വലിഞ്ഞു പിടിക്കല് മുഖമല്ലോ കണ്ണല്ലോ. ഇത് ഹലോ, ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പൊ എല്ലാ ടെസ്റ്റും ചെയ്ത്, കണ്ണിന് ടെസ്റ്റ് ചെയ്ത്, മൊത്തം ചെയ്ത്, അപ്പോ അവര് കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്ക് പിന്നെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈം കണ്ണിങ്ങനെ ചുമന്ന് വരും. ഈ ഉരുക്കത്തിന്റെ മേലെ രണ്ട് സൈഡിൽ ഇങ്ങനെ തടിച്ചു വരും, തടി ഒരു എല്ലിങ്ങനെ പൊന്തി വരുന്നല്ലോ രണ്ട് സൈഡിലും. അപ്പൊ ഈ ഇങ്ങനത്തെ ഈ വീണ്ടും വീണ്ടും തലവേദന വരുന്നതെല്ലാം മൈഗ്രെയിൻ ആവണമെന്നില്ല. ഈ രോഗി പറഞ്ഞ ലക്ഷണങ്ങൾ മൈഗ്രെയിൻ ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ണിന്റെ ചുവപ്പൽ, അവിടെ നീര് വെക്കുന്നത്, അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് മൈഗ്രെയിൻ അല്ലാത്ത ഈ തലവേദന രോഗങ്ങളുണ്ട്, അങ്ങനത്തെ ചില രോഗങ്ങളാവാം. അതിന് സ്പെഷ്യലായിട്ട് ടാബ്ലറ്റ്സ് അവൈലബിളാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതൊരു ന്യൂറോളജി ചെക്കപ്പ് ചെയ്യാൻ നന്നായിരിക്കും. അത് നിങ്ങളുടെ കുറച്ചൊരു പ്രത്യേക തരം തലവേദനയായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട്. പക്ഷെ മരുന്ന് കൊണ്ട് മാറുന്ന രീതിയിലാണ്. അതെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പലപ്പോഴും നമ്മൾ ബാമും പരട്ടാറുണ്ട് തലവേദനയ്ക്ക്, ഇത് തന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ബാം പരട്ടുന്നത് അത്യാവശ്യം സേഫാണ്. ബാമിൻ്റെ ഉദ്ദേശം നമ്മൾ കൗണ്ടർ റിട്ടേൺ എന്ന് പറയും. അതായത് ഈ വേദന നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണം. ഈ ബാമിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു പുകച്ചിലുണ്ടാക്കുന്ന ഒരു വസ്തു ഉണ്ടാവും, ക്യാപ്സിൻ പോലെ. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ ആ പുറത്തുള്ള ആ നീറ്റൽ കാരണം നമ്മൾ ഉള്ളിലുള്ള വേദന മാസ്ക് ചെയ്യണം. അത് പഴയ ഒരു ചികിത്സാ രീതിയാണ്. ഈവൻ നമ്മൾ മേലുള്ള ശരീരം ജോയിൻറ്റ് പെയിനും വേദന പൊട്ടുമ്പം സ്കിന്നിൻ്റെ മുകളിലുള്ള ഇറിറ്റേഷൻ കാരണം അത് ഉള്ളിലുള്ള വേദന മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ താൽക്കാലികം, കാരണം മിക്ക തലവേദനകളും കുറച്ച് കഴിഞ്ഞാൽ മാറും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു റിലീഫ് കിട്ടുകയും ബാമുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ പ്രശ്നം വരുന്നില്ല. ഈ കുട്ടികളുടെ തലവേദന കൂടെ പലപ്പോഴും കേൾവിക്കുറവ്, കാഴ്ചക്കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെന്തെല്ലാം എന്തെങ്കിലും അസുഖത്തിൻ്റെ കാര്യം? ഈ മൈഗ്രെയിനിൽ പറഞ്ഞ പോലെ ഈ ചെവിക്കും കണ്ണിനും ഒരുപാട് സിംപ്റ്റംസ്, ലക്ഷണങ്ങൾ വരാം. ഈ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, വെളിച്ചത്തേക്ക് നോക്കാൻ ഒരു ഇറിറ്റേഷൻ, സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെവി അടച്ച് കിടക്കുക, ഇതെല്ലാം മൈഗ്രെയിൻ രോഗികൾ
ഉണ്ടാവാം. ഈ പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് മൈഗ്രൈൻ ഉള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ മൈഗ്രൈൻ ചെറുപ്പത്തിൽ വരാൻ സാധ്യതയുണ്ട്, ചൈൽഡ്ഹുഡ് ആയിട്ട് മൈഗ്രൈൻ വരും. അപ്പോൾ അവർക്ക് ഈ മൈഗ്രൈൻ്റെ കൂടെ ഈ കാഴ്ചയ്ക്കും കേൾവിക്കുള്ള വിഷമങ്ങൾ പറയാം. പക്ഷേ ഈ കാഴ്ച നഷ്ടപ്പെടുന്നൊരവസ്ഥ അത് വളരെ അപൂർവമാണ്, മൈഗ്രൈനിൽ ഉണ്ടാവാം, വളരെ റെയറാണ്. അങ്ങനെയാകുമ്പം വേറെ എന്തെങ്കിലും തലച്ചോറിൻ്റെ അസുഖമുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്കപ്പ് വേണ്ടി വരും. ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്ന രോഗം, ഇതിന് പലപ്പോഴും ലക്ഷണമായിട്ട് തലവേദന പറയാറുണ്ട്. ഗ്ലോക്കോമൻ്റെ പ്രധാന ലക്ഷണം തലവേദന തന്നെയാണ്, അത് ഈ കണ്ണിൻ്റെ ചുറ്റുമായിരിക്കും. പിന്നെ കണ്ണിൽ ഈ പറഞ്ഞ പോലെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടും, കണ്ണിൻ്റെ ചുവപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അങ്ങനെ കണ്ണിൽ ഒരുപാട് ലക്ഷണങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഗ്ലോക്കോമയെന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. തലയിലുണ്ടാകുന്ന ട്യൂമർ, ഹെമറേജ്, ബ്ലീഡിങ്, അതിനൊക്കെ പലപ്പോഴും ട്യൂമറിൻ്റെ നമ്മൾ ചോദിച്ചാൽ നന്നായി, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ട്യൂമർ ചെറിയ ട്യൂമർ ആകുമ്പോൾ അതിനൊരു ലക്ഷണം ഉണ്ടാവില്ല. കാരണം പറഞ്ഞാൽ തലച്ചോറിനുള്ളിൽ സ്പർശനമില്ലാത്തൊരവയായതുകൊണ്ട് ഈ ട്യൂമർ വികസിച്ച് തലച്ചോറിൻ്റെ പുറത്തുള്ള ആവരണങ്ങളോ അതിലുള്ള രക്തക്കുഴലിനോ ഒരു സ്ട്രെച്ചിങ് ഒരു വെളിച്ചൽ വരുന്ന സമയത്തെ ആ തലവേദനയായിട്ട് അനുഭവപ്പെടാറുള്ളൂ. അപ്പോൾ അതൊരു ഒരു കൃത്യമായിട്ട് ഒരു പോയിന്റിലായിരിക്കുമല്ലോ, സാധാരണ പറയുക ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും, പക്ഷേ യൂഷ്വലി ഒരു വശത്തായിട്ടായിരിക്കും. പിന്നെ അതുപോലെ ഈ രാത്രി കിടക്കുന്ന സമയത്ത് തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടുന്ന സമയമതുകൊണ്ട് പലപ്പോഴും ഉറക്കത്തിന് ഞെട്ടി തലവേദന ഉണ്ടാകുന്നൊരു അവസ്ഥയും ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ മഴ പലപ്പോഴും വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാക്കും, ഒരു അപസ്മാരം പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൈക്ക് കാലിന് തരിപ്പ്, തളർച്ച, അങ്ങനെ കൂടുതൽ പരിശോധിക്കുമ്പോൾ വേറെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതെല്ലാം വെച്ചിട്ടാണ് ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. തലവേദനയും അതിനുള്ള ചികിത്സയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.